ചെയ്യുന്നത് എന്റെ വേഷം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മലപ്പുറം കിച്ചണിലെ ലൈലത്താ തേറ്റാണ് ഞാൻ അനുകരിക്കുന്നത്. 3 മണിയാവുമ്പോ ഞാൻ കാത്തിരിക്കും ലൈലത്താത്താന്റെ വീഡിയോ കാണാന്. പൊന്നാരൻ ഞാളേത് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു സമാധാനമാണ്. അപ്പോ ലൈലത്താത്താക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, വീഡിയോ ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. ലൈലത്താത്ത ഈ വീഡിയോ കാണാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. ലൈലത്താത്താനെ വീഡിയോ ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലും ചെയ്താൽ മതി. പിന്നെ ലൈലത്താത്താൻ്റെ കുറച്ച് കൂട്ടുകാരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും കമൻ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റ് ചിലപ്പോൾ ഓഫ് ആകും. എന്താന്ന് വെച്ചാൽ ചില ടൈമിൽ ഞാൻ കിഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് കിഡ്സിൻ്റെ അവരെ യൂട്യൂബിലുള്ള ആളുകൾ തന്നെ കമൻറ്റ് ഓഫ് ചെയ്യാറുണ്ട്. പക്ഷേ വേറെ വീഡിയോക്ക് വരുന്നുണ്ട്, അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മളെ ലൈലാത്താൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഓലയും മടക്കലൊക്കെ വെട്ടിരിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തൊടിയിക്കാണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഓലൊക്കെ ഒന്ന് വെട്ടിരിയാണ്. എന്നിട്ട് മടക്കലൊക്കെ ഒന്ന് വെട്ടി നടുറിച്ചാടം ഇടുകയാണ്. ഇതപ്പടെ ചെകിരി നല്ല കൂട്ടിട്ടേ നിട്ടോ. അന്നേരം കണ്ട് പരാമായ പെയ്തപ്പോൾ എടുത്തിടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പരത്തിയൊക്കെ ഇട്ട് വെച്ചിരിക്കണേ കുറേ സ്ഥലമൊക്കെ. നീ ഇനിയും പരത്തിയിടാണ്ട് ഇട്ടാ, കുറച്ച് സ്ഥലം പരത്തിയിട്ടിട്ടുള്ളൂ. നല്ല കൂട്ടിയിട്ടതേ നിന്ന് തന്നെപ്പോൾ കൂട്ടി ഇട്ടതേ നിന്ന് മഴ പെയ്യുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ ഞാൻ ഓലി മടക്കലൊക്കെ വെട്ടിരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പരത്തിയിട്ട് കൊടുക്കുകയാണ് ചകിരിപ്പൊളിയൊക്കെ. ഞങ്ങൾ മക്കളൊക്കെ കൂടി പുതിയാപ്പിളക്കാക്കി മക്കളൊക്കെ കൂടി വന്ന് പെറുക്കിയിട്ടതേ നിട്ടാ. നല്ല അപ്പളാണ് മഴ ചെയ്തത്. പിന്നെ പുതിയാപ്പിളക്കാക്ക് എൻ്റെ മേലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ മേലത്തെ പൊടികളൊക്കെ ഒന്ന് അടിച്ചു വരാൻ. മേലൊക്കെ ഒന്ന് അടിച്ചു വരാൻ വിളിച്ചിരുന്നത്. എന്തായാലും പെയിൻ്റ് അടിച്ചല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങളെന്നും അടിച്ചോല്ലുണ്ട് കേട്ടോ അവിടെ. ഓരോ മാസമൊക്കെ കഴിയുമ്പോൾ അടിച്ചോല്ലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ താഴത്തേക്ക് വെള്ളം എന്തൊക്കെ ചീറ്റലും അടിച്ചു അങ്ങനെയൊക്കെ പറയലുണ്ട് പുതിയാപ്പിളക്കാക്ക. അപ്പം ഏതായാലും പെയിൻ്റ് അടിച്ചു അല്ലേ. അപ്പം അത് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. ആ പിന്നെ ഞാൻ പറയാൻ മറന്നതാട്ടാ, നമ്മളെ സെപീക്കിൻ്റെ ട്രോൾ നിങ്ങൾ കണ്ടിരുന്നെന്ന്. വല്ലാത്ര ട്രോളാണത്. ഞാൻ ചിരിച്ച ഒരു വീതായിക്കണു. ആ എണ്ണിയാലെ പിന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്ന് നിങ്ങളെ 3-2 ദിവസം കാണാത്തതുകൊണ്ട് നിങ്ങൾ വള മേടിക്കാൻ പോയതാണോന്ന്. ഞാൻ വള മേടിക്കാൻ പോയതൊന്നുമല്ല കേട്ടാ, അതിൻ്റെ കല്യാണത്തിൻ്റെ അന്നുള്ള വളയാണ്. നിങ്ങളൊക്കെ ചോദിച്ചിന്ന്. പിന്നെ ഞാൻ എന്താ ഓല ഇള് കണ്ടാ. നിങ്ങൾ എന്നോട് ചോദിച്ചിന്ന് ഓല ഇളല്ല എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. കമൻറ്റ് ഇട്ടിന്ന് ചൂലി ഇളല്. സോറി, ചൂലി ഇളാണ്. ഇവിടെ കൊലായും പടുക്കണിയും നടിച്ചാൽ തീരെ ചൂലില്ല കേട്ടാ. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ചൂലി ഇളാന്ന് വിചാരിച്ച് ഉണക്കോലയിട്ടാണ് ചൂലി ഇളണം. ഉണക്കോളം നല്ല മഴ ഉണ്ടാവാനി, വെള്ളം കുറച്ച് കുറഞ്ഞെടുത്താൽ മതി കേട്ടാ. അപ്പോൾ അത് ചൂലി ഉള്ള എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നോട് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു കേട്ടാ, ഞാൻ കാണിച്ചു തരാം. എന്താ ഫസ്റ്റ് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ട് നേരെ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ കാണാൻ പറയാ എങ്ങനെ ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി വേണമെങ്കിൽ ആ തലപ്പ് ബാക്കിയുള്ളതുകൊണ്ട് മുറിച്ചിടും ചെയ്യാം, ചീന്തി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതാ ഇങ്ങനെ ഞാൻ സൂം ചെയ്ത് നല്ലപോലെ കാണിച്ചു തരാം. നമുക്ക് ഞാൻ എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കണം. ഞാനാകെപ്പോൾ 1-2 എണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി കുറേ ഉണ്ടാക്കാണ്ട്, ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ട് അവിടെ കുറേ ഉണ്ടാക്കാൻ. ഇന്ന് പുതിയാപ്പിളക്കാക്കാൻ ഒരു പണിക്കും കിട്ടിയിട്ടില്ല. എത്താച്ചാൽ ഇന്ന് വോട്ടെണ്ണലാണ് എന്ന് പറഞ്ഞിന്. ഇതാ ഞാനിപ്പോൾ ആ തൽപ്പണ്ട് മുറിച്ചിട്ടിരിക്കണം കേട്ടോ. ആ പിന്നെ പുതിയാപ്പിളക്കാക്ക ഞാൻ പറഞ്ഞില്ലേ വോട്ടെണ്ണലായതുകൊണ്ട് ഇന്ന് പൊറാട്ട ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പുതിയാപ്പിളക്കാക്കാനേ കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരട്ടാ. ഇത് ഞാൻ പൊരുത്തിന് വെച്ചിരുന്ന കോഴിയും മക്കളുമാണ്. കുറേ ആയിക്കണ് ഇപ്പോൾ, ഞാൻ വീഡിയോ കാണിച്ചാൽ മറന്നുപോയതാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കൂട്ടി കയറ്റിന്ന്. അത് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് വൈകുന്നേരം കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് തീറ്റ കൈൻ്റെ ഇട്ട് കൊടുത്തിട്ട്, തീറ്റ കോഴിക്ക് അരി തന്നെ ഇട്ട് കൊടുക്കല്ലോ. പക്ഷേ കോഴിക്കുട്ടികൾക്ക് അരി കൊത്തി തിന്നാൻ എന്തോ പണിയായതുകൊണ്ട് ഞങ്ങൾ കാടത്തീറ്റല്ലേ സെയ്റ്റർ ആ തീറ്റ മേടിച്ചിരുന്നു. ഞങ്ങളോട് കോഴിക്കുട്ടിയാള് 3 എണ്ണമാണ് ഭിന്നിക്കുന്നത്. അതിൽ 1 ചത്തിട്ടാ, 1 പൂച്ചടിച്ചുകൊണ്ടിരിക്കണേ. അപ്പം ഇതാ കോഴി ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ കുട്ടികളെ കാണിച്ചു തരാട്ടാ.
കോയിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇപ്പോൾ കുട്ടികളെ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം അതാ കോയും മക്കളും ഇറങ്ങി വരുന്നുണ്ട്. ഒരു വെള്ളയും ഒരു കറുപ്പുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ ബെല്ലൈക്കൺ വരുമ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. പറയുന്നതിൻ്റെ മുമ്പേക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മലപ്പുറം തത്തനോട് ഞാൻ പിന്നെയും പറയുകയാണ്, എന്തെങ്കിലും തെറ്റിടുകയും ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.